എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ്. സീതപ്പഴം പൊട്ടിക്കുന്നതും എന്നിട്ട് കിളി കൂട് കൂട്ടുന്നതും എന്നിട്ട് വെള്ളമൊക്കെ തുളുമ്പി കാട്ടിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓൺ ആക്കണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. നമ്മുടെ നാട്ടിലെ എല്ലാവരും സീതപ്പഴം കടയിൽ നിന്നല്ലേ മേടിക്കുന്നേ. എവിടെ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സീതപ്പഴത്തിൻ്റെ മരം ഇഷ്ടം പോലെ റോട്ടിൽ വെച്ച് പിടിപ്പിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും പൊട്ടിച്ച് സ്വന്തമായിട്ട് തിന്നാം. അതേപോലെ ഇഷ്ടംപോലെ മരങ്ങളിൽ വിഷമൊന്നും അടിക്കാത്ത കുറേ സീതപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ സീതപ്പഴം എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാട്ടോ. അതാണ് ഞാൻ സീതപ്പഴത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത്. പൊട്ടിച്ചിട്ടും പൊട്ടിച്ചിട്ടും കഴിയണില്ല കേട്ടോ സീതപ്പഴം. അത്രയും വലുത് സീതപ്പഴങ്ങൾ ഉണ്ടായമ്മ എത്ര എത്ര സീതപ്പഴ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് സീതപ്പഴങ്ങൾ നിറഞ്ഞിക്കുന്നുണ്ട് കേട്ടോ എന്തോരം. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ കിളി കൂട് കൂട്ടുന്നുണ്ട്. കിളി ഇലകളുടെ നാരെടുത്ത് അവരുടെ സ്വന്തം കൂട് നൂലിങ്ങനെ തയ്ച്ച് 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 വീടുണ്ടാക്കി. നല്ല ഭംഗിയുള്ള വീടിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ വീട്. ഹായ്, എന്താ ഭംഗി അതിൻ്റെ വീട് കാണാൻ. എന്നിട്ട് അത് എല്ലാവിടത്തേക്കും അങ്ങ് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണം. ഇനി എല്ലായിടത്തും അങ്ങ് തയ്ച്ചെടുക്കാണ്ട് ഒന്ന് അങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എല്ലാവരും നരക്കെ എടുത്തോണ്ട് വന്നിട്ട് അവിടെ തുന്നുണ്ട്. അപ്പോൾ ഒരു കിളി പോയി, ഹായ് എന്താ രസം ഇവരുടെ കൂട് കാണാൻ. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അവർ ഇങ്ങനെ കൂടൊക്കെ നിർമ്മിക്കുന്നത്. നല്ല ഭംഗിയുള്ള കൂടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിളികളിങ്ങനെ കഷ്ടപ്പെട്ട് നൂലൊക്കെ തുന്നി 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 നാരൊക്കെ കൊണ്ടുവന്നിട്ട് മഞ്ഞ കിളിയിലേ, മഞ്ഞയും ചാരക്കളറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കിളി. ആ കിളി തൊപ്പിക്കിളി പോലെയുണ്ട്, പക്ഷെ തൊപ്പിക്കിളിയല്ല കേട്ടോ, വേറെ ഏതോ കിളിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ കണ്ടോ കുളം. കുളമല്ല കേട്ടോ അത്, അത് ഉണങ്ങി വേണ്ടി നിന്ന മരങ്ങളൊക്കെ നിന്നായിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞതാണ്. എല്ലാ ദിവസവും അടുപ്പിച്ചിങ്ങനെ മഴ പെയ്തുകൊണ്ട് നിന്നപ്പോൾ അങ്ങ് കുളം പോലെയായി. വെള്ളത്തിൻ്റെ അകത്ത് മരങ്ങൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ കണ്ടോ അവിടെ വെള്ളത്തിൻ്റെ അടുത്തുള്ളൊരു മരം കണ്ടോ. മുള്ളാണ് മല, മണ്ണിൻ്റെ അവിടെയാണ്. അവിടെ കുറേ അവർ തുന്നിയിട്ടുള്ള കൂടികളുണ്ട്. അതേ കിളികൾ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ വെള്ളമൊക്കെ കണ്ടോ അവർ, അതേ കിളി കണ്ടോ, അതേ കളറ്, നമ്മൾ നേരത്തെ കണ്ട അതേ കിളിയാണ് കേട്ടോ അത്. അവരുടെ കൂട് തന്നെയാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിർമ്മിച്ച് നിർമ്മിച്ച് വലുതാവും, നേരത്തെ കണ്ട പോലത്തെ ആവും. എന്താ രസം, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അവൻ അതേപോലത്തെ മരങ്ങളുള്ള എല്ലായിടത്തും വീണ്ടും വീണ്ടും കണ്ടോ അവിടെയും ഉണ്ട്. അങ്ങനെ കിളികളുടെ കൂട് ഇഷ്ടംപോലെയുണ്ട് വെള്ളത്തിൻ്റെ അടുത്തന്നെ. അതിലുള്ള മരങ്ങളിൽ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കിളികളെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് രസത്തിലാണ് കൂട് നിർമ്മിക്കുന്നതും. ഹായ് വെള്ളത്തിൽ നിൽക്കണ മരത്തിന്മ ഇഷ്ടംപോലെ കൂടിട്ടോ അവറ്റങ്ങളുടെ. ഐ അത് നിർമ്മിച്ച അതിൻ്റെ കൂടുകൾ, അവറ്റങ്ങളുടെ കൂടുകൾ നല്ല ഭംഗിയിൽ അവർ എവിടെയും നിർമ്മിച്ചിട്ടുണ്ട്. ഹായ് അതിൻ്റെ അകത്തുണ്ട് കിളികുട്ടികൾ. ഹായ് അവർ പുറത്തേക്ക് കിടക്കണു. ഹായ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അവറ്റങ്ങളെ. എന്ത് രസമാണല്ലോ അവറ്റങ്ങളെ കാണാൻ. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കരയുമൊക്കെ കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഹായ് കൊലക്കോഴി, ആ സൈഡിൽ കൊലക്കോഴി കുളിക്കുന്നുണ്ട്. കുളിക്കുകയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കൊലക്കോഴി ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നീന്തി നീന്തി കളിക്കുന്നുണ്ട്. അതാണ് ഞാൻ
അവിടെ കൊലക്കോഴി എന്ന് പറഞ്ഞത്. നല്ല പേരാണ് അല്ലേ കൊലക്കോഴിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതിൻ്റെ പേര്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ പാടാണെന്ന് തോന്നുന്നു. കൃഷിയൊക്കെ നടത്തുന്നുണ്ട് അവിടെ. നല്ലോണം കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. ഹായ് പുല്ലൊക്കെ, പുല്ലാണോ നെല്ലാണോ മനസ്സിലാവണില്ല. അപ്പോൾ വീണ്ടും വഴിയുടെ സ്ഥലത്ത് ഇഷ്ടംപോലെ സീതപ്പഴത്തിൻ്റെ മരങ്ങൾ നിങ്ങൾ. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പ്ലീസ് പപ്പ എനിക്ക് സീതപ്പഴം ഇഷ്ടമല്ലേ, ഒന്ന് പൊട്ടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, ആ പൊട്ടിച്ചരാന്ന് പറഞ്ഞ് പപ്പ പൊട്ടിക്കാൻ വേണ്ടി പോയി. എന്താ രസമല്ല സീതപ്പഴങ്ങളെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ സീതപ്പഴം. അത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പപ്പ പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞത്, ആ ശരി ഞാൻ പൊട്ടിച്ചരാം എന്ന് പറഞ്ഞിട്ട് പപ്പ പൊട്ടിക്കുന്നത് കണ്ടോ. എന്ത് രസമുള്ള സീതപ്പഴ, മൂത്തൊക്കെയാണ്ടോ ഞങ്ങൾ പൊട്ടിച്ചത്. അവിടെ വെച്ചാൽ ഇങ്ങനെ ഒന്നും തിന്നും ചെയ്തു. നല്ല ടേസ്റ്റി അല്ലേ സീതപ്പഴം എന്ന് പറയുമ്പോൾ. തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പഴമാണ് സീതപ്പഴം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.